ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വയനാട്ടിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്, തിരുനെല്ലിയാണ്. തിരുനെല്ലി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? രണ്ട് സൈഡും ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു റൂട്ടാണ് തിരുനെല്ലി. നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പോൾ തിരുനെല്ലി ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ റിസോർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് മയൂഖം എന്നാണ്. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ടെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റിസപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് ചെക്കിൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിസപ്ഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് പ്ലേ ഏരിയ ഉള്ളത്. ഞാൻ പെട്ടെന്ന് അതാണ് ശ്രദ്ധിച്ചത്. അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെയുള്ള ഐറ്റംസൊക്കെ കണ്ടതിന് ശേഷം റൂമിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓക്കേ, ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോട്ടേജ് ഒക്കെ ആയിട്ട് രണ്ട് സൈഡും ബാൽക്കണി ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൂമിൻ്റെ അകത്തെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ നല്ല ഡിഫറെൻറ്റ് കാറ്റഗറി റൂംസ് ഇവിടെ വേറെയുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സായിട്ട് വന്നാലും കപ്പിളായിട്ട് വന്നു കഴിഞ്ഞാലും എങ്ങനെ വന്നാലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, റൂം ചൂസ് ചെയ്യാൻ കഴിയും. ഏത് റൂം കാറ്റഗറി ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാൽക്കണി ഉണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ ബാൽക്കണി കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഗ്രില്ല് ചെയ്യാനും ക്യാമ്പ് ഫയറിനുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ബാൽക്കണി വ്യൂ ഒന്നും ഒരു രക്ഷയില്ല. എല്ലാ റൂംസൊന്നും നല്ല അടിപൊളി വ്യൂ ആണ്. എന്നെ നല്ല അട്രാക്റ്റ് ചെയ്തൊരു കാര്യം അതാണ്, എല്ലാ റൂംസൊന്നും നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ എന്തുകൊണ്ടാണ് ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തതെന്ന് അല്ലേ? പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്. നമ്മുടെ കോട്ടേജൊക്കെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ എന്താണ് ഹിൽ വ്യൂ ഉണ്ട്, നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, എല്ലാം നമുക്ക് ആ പൂള് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാം. പിന്നെ ഇന്നലത്തെ നൈറ്റ് കഴിച്ച ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നുള്ള സമയം കിട്ടിയില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ നല്ലൊരു വാം ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ. തിരുനെല്ലി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടേക്ക് വരാം. അതുപോലെ തന്നെ തിരുനെല്ലി ടെമ്പിളിൽ പോകുന്നവർ, നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉള്ളൂ ടെമ്പിളിലോട്ട്. അതുപോലെ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അതിരിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിലൂടെ എന്നെ അറിയിക്കാം. ഇനി നമുക്ക് അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.